ഇനി നമുക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഐ എൽസ് എഴുതിയിട്ടുണ്ട് ഒ ഇ ടി എഴുതിയിട്ടുണ്ട് അപ്പം ഒ ഇ ടി ചെയ്തിട്ട് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്ക് നല്ലതായി തോന്നിയ കാര്യങ്ങൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒ ഇ ടി ചെയ്തിട്ടുള്ളവർക്കറിയാം ഒ ഇ ടി സ്പീക്കിങ്ങിലൊക്കെ ഉള്ള ഒരു റിയൽ ഒരു സിനാരിയോ തന്നെയാണ് നമ്മൾ ഇവിടെ അടുത്ത പേഷ്യൻസായിട്ട് നമ്മൾ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ഉള്ളത് കാരണം അത് എനിക്ക് നമുക്കൊരുപാട് ബെനിഫിഷ്യൽ ആവുന്നുണ്ട് നമ്മുടെ വർക്കിൽ നമ്മൾ കുറച്ചും കൂടി പൊളൈറ്റായിട്ട് ആൾക്കാരോട് സംസാരിക്കാൻ പഠിക്കും അപ്പോൾ കുറച്ച് നമ്മൾ ചിലപ്പോൾ നമുക്ക് ഹോസ്പിറ്റൽസിൽ കോൾസൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എന്താ പറയുക ഒരു ഇതിലേക്ക് പോകാൻ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോകാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ കോളുകളൊക്കെ നമുക്ക് വരാറുണ്ട് പേഷ്യൻസിനെ കുറിച്ചിട്ട് അപ്ഡേറ്റ്സ് ചോദിച്ചിട്ടൊക്കെ അപ്പോൾ നമ്മൾ അവർ ഓൾറെഡി റൂഡായിട്ട് സംസാരിക്കുമ്പോൾ നമ്മളും അതിനൊപ്പം റൂഡായി സംസാരിച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മൾ ചിലപ്പം റൂഡായിട്ട് ആവില്ല സംസാരിക്കുന്നത് പക്ഷേ നമ്മുടെ ആക്സെൻറ്റിൽ മീൻസ് നമ്മുടെ ലാംഗ്വേജ് വരുമ്പോൾ നമുക്ക് ഇപ്പം നിങ്ങൾ യു ഷുഡ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പം പൊളൈറ്റായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് ഒ ഇ ടിയിൽ നമ്മൾ അങ്ങനെ ചെയ്യാം അങ്ങനെ ഇങ്ങനെ പറയണം വുഡ് യു ലൈക്ക് ടു അങ്ങനെയൊക്കെ പറയണം അല്ലെങ്കിൽ യു മസ്റ്റ് യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നത് കൊണ്ട് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പം ചിലപ്പോൾ ഇവരെ വിളിച്ചിട്ട് ചോദിക്കും എൻ്റെ അച്ഛനെ കുറിച്ച് ഒരു അപ്ഡേറ്റ് ഇല്ലല്ലോ എന്താ അപ്ഡേറ്റ് നിങ്ങളെന്തോന്നും പറയാത്തതെന്ന് അപ്പം നമുക്ക് അറിയില്ല അപ്പോൾ ആരാ നിൻ്റെ അച്ഛൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ദേഷ്യം വരും അപ്പോൾ നമ്മൾ നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ പേരൊന്ന് പറയാവോ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് ആഹാ ഓക്കെ ഇത്രയും പേര് വിരീതമായിട്ട് ചോദിക്കുന്നില്ല അപ്പോൾ അവർ ഓക്കെ വേഗം അപ്പോളജൈസ് ചെയ്യും പറയും അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചില പേഷ്യൻസ് വളരെയായിട്ട് ഭയങ്കരമായിട്ട് ആർഗ്യു ചെയ്യും അത് ഒഇടി സ്പീക്കിംഗ് ചെയ്യുന്നവർക്കറിയാം നമുക്ക് അങ്ങനത്തെ സിനാരിയോസ് ആണ് കിട്ടുന്നത് അപ്പോൾ വളരെ ഭയങ്കരമായിട്ട് ആർഗ്യു ചെയ്യുന്നവരുണ്ടാവും ഇതങ്ങനെയല്ല ഇങ്ങനെയല്ല എനിക്ക് മെഡിസിൻ വേണ്ട എനിക്ക് റൈറ്റ് ടു റെഫ്യൂസ് ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ നമ്മളിതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ചൊക്കെ അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റും ചിലവരെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് അജിറ്റേറ്റഡ് ആവുന്ന പേഷ്യൻസ് ഉണ്ട് രാത്രിയാവുമ്പോഴൊക്കെ അപ്പോൾ ചിലവർക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് സ്പീച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്ക് ഫ്രസ്ട്രേഷൻ ആയിരിക്കും അവർക്ക് അവർ പറയുന്നത് എന്താണെന്ന് മറ്റവർക്ക് കൺവേ ചെയ്യാൻ പറ്റാത്ത കൊണ്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വഴിക്ക് അവരെ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് എന്താ വേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹെൽപ്ഫുള്ളാണ് അപ്പം എനിക്ക് തോന്നിയത് ഞാൻ ഒ ഇ ടി പഠിച്ചതുകൊണ്ട് എനിക്ക് തോന്നിയത് നമ്മൾ ഒരു കോൺവെർസേഷൻ വരുമ്പോൾ നമുക്കത് എങ്ങനെ ഇത്ര പൊളൈറ്റായിട്ട് എങ്ങനെ മാക്സിമം ഇതാക്കി നിന്നിട്ട് എന്നാലും നമുക്ക് ചില സാഹചര്യങ്ങളൊക്കെ ദേഷ്യം വരുന്ന സാഹചര്യങ്ങളുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഒരുപാട് പേഷ്യൻസ് വേണ്ട പേഷ്യൻസിനോട് പേഷ്യൻസ് വേണ്ട ഒരു പ്രൊഫഷനാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നെ അത് നമ്മൾ ശീലിച്ചത് കൊണ്ട് നമുക്ക് നമ്മളൊരുപാട് ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് മേ ബി അയൽസ് ചോദിച്ചാലും പക്ഷേ ഞാൻ ഒ ഇ ടി ആണ് അധികം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് എനിക്ക് അത് അതിനെക്കുറിച്ചാണ് തോന്നിയിട്ടുള്ളത് അതൊരു ബെനിഫിറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഒ ഇ ടി ലിസണിങ് പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് കുറേ നമ്മൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് ഇവരുടെ ആക്സെൻറ്റ് പെട്ടെന്ന് തന്നെ നമുക്ക് അവരെന്താ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ഏതാണ്ട് ഒ ഇ ടി ലിസണിങ് കേൾക്കുന്ന അതേപോലെ തന്നെയാണ് ചിലപ്പോൾ കാരണം സ്പീച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ലേർഡ് സ്പീച്ച് ഉള്ളവരുണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഈ ആക്സെൻറ്റും കൂടി നമുക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്ക് ആ തീരെ അവർ പറയുന്നത് എന്താണ് കൺവേ ചെയ്യാൻ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ഈ ഒ ഇ ടി ലിസണിങ്ങിൻ്റെ ഒരു മോഡ്യൂൾ അങ്ങനെയാണ് നമ്മൾ പറയാറുണ്ട് തമാശയുടെ വേണ്ട ഭാഗങ്ങളൊന്നും കേൾക്കില്ല വേണ്ടാത്തതെല്ലാം കേൾക്കുന്നു അത് എയർ ആംബുലൻസ് ഇറങ്ങണ ശബ്ദമെന്ന് തോന്നുന്നു ഹോസ്പിറ്റലിൽ സോറി അപ്പോൾ നമ്മൾ എന്താ പറയുക ആ ഒരു അതിൽ നമുക്ക് ഒ ഇ ടി ലിസണിങ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ കുറേ ഇത് നമുക്ക് വരുന്നുണ്ട് പിന്നെ റൈറ്റിംഗ് നമുക്ക് നമ്മൾ നോട്ട്സ് എഴുതുമ്പോൾ റെഫർ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് സിമ്പിൾ സെൻറ്റൻസും ഇതും ഒക്കെ യൂസ് ചെയ്താൽ മതി പിന്നെ ഒ ഇ ടി പഠിച്ചുകൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മുടെ പ്രൊഫഷനോട് കൂടുതൽ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നു പിന്നെ എനിക്ക് പറയാമെന്ന് വെച്ചാൽ ഒ ഇ ടി ജയിക്കാനുള്ള എളുപ്പ വഴിയൊന്നുമില്ല നമ്മൾ പ്രാക്ടീസ് ചെയ്താലും
പ്രാക്ടീസ് ചെയ്താൽ തന്നെ കിട്ടുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ OET ചെയ്തതുകൊണ്ട് OET പ്രാക്ടീസ് ചെയ്തതുകൊണ്ട് എനിക്ക് പ്രൊഫഷണലി കുറച്ച് കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു പേഷ്യൻറ്റിനോട് ഡീൽ ചെയ്യും ഒരു ഇതാകുമ്പോൾ നമ്മളൊരു ആഗ്യൂ ആയിട്ടുള്ള ഒരു റിലക്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പേഷ്യൻസ് ആയിട്ടൊക്കെ ഡീൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടി ഒരു ക്ഷമയും അങ്ങനെയൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാൻ യൂഷ്വലി പറയാറുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ മലയാളത്തിലല്ലാത്തത് കൊണ്ടേ നമുക്ക് ദേഷ്യം കുറയും. കാരണം എന്താണെന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് വേഗം വേഗം വാക്കുകൾ കിട്ടും, ഇത് നമ്മൾ വാക്കുകൾ ആലോചിച്ച് വരുമ്പോഴത്തേക്കും ദേഷ്യം പോകുമെന്നാണ് ഞാൻ പറയാറ്. അപ്പോൾ എന്താ പറയുക, നമുക്കിപ്പം അപ്പം അതുകൊണ്ട് അത് ഞാൻ തമാശയ്ക്ക് പറയുന്നതാണ്. പക്ഷെ എന്താ പറയുക, ഈ ഈ ഒരു സംഭവം നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് ഐ റെക്കമെൻഡ് യു അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് അത് വളരെ ബെനിഫിഷ്യൽ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ പേഷ്യൻസ് പറയും നീ ഭയങ്കര റൂഡാണ് എന്നൊന്നും മീൻസ് നമ്മളെ വർത്തമാനം നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഇല്ല നീ ഇത് ചെയ്യണം എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ നമ്മളോട് ആർഗ്യൂ ചെയ്യും. അതേസമയം നമ്മൾ ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, ഇങ്ങനെ ചെയ്യാവോ, അല്ലെങ്കിൽ നിനക്കിതിനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടി നമുക്ക് അവരെ കുറച്ചും കൂടി കൺവിൻസ് ചെയ്യിക്കാനായിട്ട് എളുപ്പമുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇത് പ്രൊഫഷണലി എനിക്കിത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി.